ഷെഫ് സീക്രട്ടിന്റെ പുതിയ ഡിഷിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിസാമി സർക്കാരി ഹന്തി എന്ന നോർത്ത് ഇന്ത്യൻ വെജ് വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോ ആദ്യം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യം വേണ്ടത് നെയ്യ് 1 സ്പൂണാണ്, വെളുത്തുള്ളി 1 സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 1 സ്പൂൺ, പച്ചമുളക് അരിഞ്ഞത് 1 സ്പൂൺ, ക്യാപ്സിക്കം 2 നിറത്തിലുള്ളത് 20 ഗ്രാം വീതം, സവോള അരിഞ്ഞത് 20 ഗ്രാം, പിന്നെ വെജിറ്റബിൾസായി പൊട്ടാറ്റോ, ബീൻസ്, ഗ്രീൻ പീസ്, ബേബി കോൺ, മഷ്റൂം എന്നിവയും വേണം. ഇത്രയും ആദ്യമേ ബോയിൽ ചെയ്ത് നമ്മൾ മാറ്റിവെക്കണം. പിന്നെ ടൊമാറ്റോ ഗ്രേവി 2 സ്പൂൺ, ടൊമാറ്റോ പേസ്റ്റ് 2 സ്പൂൺ, ബ്രൗൺ ഓണിയൻ ഗ്രേവി 2 സ്പൂൺ, കാജു പേസ്റ്റ് 2 സ്പൂൺ, ബട്ടർ 2 സ്പൂൺ, പച്ചച്ചീര അരിഞ്ഞത് 3 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല 1 സ്പൂൺ, കസൂരി മേത്തി 1 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, ഫ്രഷ് ക്രീം 4 സ്പൂൺ, മല്ലിയില ആവശ്യത്തിന്. ഇത്രയുമാണ് നമുക്ക് ഈ ഡിഷിനായി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇത്രയുമായാൽ നമുക്കിത് ഇനി തയ്യാറാക്കുന്ന രീതി പരിചയപ്പെടാം. ആദ്യം ഒരു പാൻ അടുപ്പിൽ വച്ച് 1 സ്പൂൺ നെയ്യൊഴിച്ച് ചൂടാകുമ്പോൾ വെളുത്തുള്ളി അരിഞ്ഞത് 1 സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 1 സ്പൂൺ, പച്ചമുളക് അരിഞ്ഞത് 1 സ്പൂൺ എന്നിവയിട്ട് നന്നായി ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റണം. അതിനുശേഷം 2 കളറുകളിലുള്ള ക്യാപ്സിക്കം 20 ഗ്രാം വീതമിട്ട് ഇളക്കിയ ശേഷം നേരത്തെ നമ്മൾ ബോയിൽ ചെയ്ത് വച്ചിരിക്കുന്ന പൊട്ടാറ്റോ, ബീൻസ്, ഗ്രീൻ പീസ്, ബേബി കോൺ, മഷ്റൂം എന്നിവ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത ശേഷം ടൊമാറ്റോ ഗ്രേവി 2 സ്പൂൺ, ടൊമാറ്റോ പേസ്റ്റ് 2 സ്പൂൺ, ബ്രൗൺ ഓണിയൻ ഗ്രേവി 2 സ്പൂൺ, കാജു പേസ്റ്റ് 2 സ്പൂൺ, ബട്ടർ 2 സ്പൂൺ, പച്ചച്ചീര 3 സ്പൂൺ അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല 1 സ്പൂൺ, കസൂരി മേത്തി 1 സ്പ�ൂൺ, മുളക് പൊടി 1 സ്പൂൺ എന്നിവയിട്ട് നന്നായി വെജിറ്റബിൾസുമായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് മസാലകളുടെ ഈ പച്ചമണം മാറിക്കഴിഞ്ഞു എന്ന് പൂർണ്ണമായും നമുക്ക് മനസ്സിലാകുമ്പോൾ 4 സ്പൂൺ ഫ്രഷ് ക്രീമും ആവശ്യത്തിന് മല്ലിയിലയും ഇട്ട് ഇളക്കിയെടുത്താൽ നിസാമി സർക്കാരി ഹന്തി റെഡിയായിട്ടുണ്ടാവും. ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഗാർണിഷിനായി അല്പം മല്ലിയിലയും അല്പം ഫ്രഷ് ക്രീമും കൂടി ഇതിന്റെ മുകളിലായി തൂകിയാൽ സുന്ദരമായ ഒരു വെജിറ്റബിൾ ഡിഷ് നമുക്ക് ആവോളം ആസ്വദിക്കാം. തീർത്തും നമ്മൾ മലയാളികൾക്ക് ഒരു പുത്തൻ മുതൽക്കൂട്ടായിരിക്കും ഈ വെജിറ്റബിൾ ഡിഷ്. അപ്പോ ഇത്തരം പുതുമകൾ നിറഞ്ഞ ഡിഷുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഒപ്പം ബെല്ലൈക്കൺ അമർത്താനും.